والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله إذا تردى അല്ലാഹുവേ, ഫഅമ്മാമൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽഹുസ്നാ ഫസനയസ്സിറുഹു ലിൽയുസ്രാ. ആർക്കാണ് സ്വർഗത്തിന്റെ വഴി നീ എളുപ്പമാക്കി കൊടുക്കുന്നതെന്നോ, നിന്നെ ഭയപ്പെട്ട് നിനക്ക് വേണ്ടി സമയവും നിനക്ക് വേണ്ടി അധ്വാനവും നിനക്ക് വേണ്ടി എല്ലാം പരിത്യജിക്കുന്നവർക്ക്, നിനക്ക് വേണ്ടി തരുന്നവർക്ക്. ഒരു സ്വഹാബി വന്നു ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്ന് ചോദിക്കുകയാണ്, നബിയേ, ഇസ്ലാമിൽ അള്ളാഹു എന്തെല്ലാം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ എനിക്ക് പ്രശ്നമല്ലാതെ ചെയ്യാൻ പറ്റും, അള്ളാഹു എന്തെല്ലാം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഒഴിവാക്കാനും എനിക്ക് പ്രശ്നമല്ല നബിയേ, ഒന്നൊഴികെ, ഒരു കാര്യം ഒഴികെ, അതെനിക്ക് ശരിക്കും പറ്റുന്നില്ല നബിയേ, അതുകൊണ്ട് ആ വിഷയത്തിൽ എനിക്കൊരു എക്സ്ക്യൂസ് തരണം, ഞാനത് ചെയ്തോട്ടെ. എന്താ ചോദിക്കുന്നറിയോ? ഇല്ല സിനാ യാ റസൂലല്ലാ, വ്യഭിചാരമല്ലാതെ മറ്റൊക്കെനിക്ക് പ്രശ്നമല്ല നബിയേ. കാണാൻ ഭംഗിയുള്ള പെൺകുട്ടികളെ കണ്ടാൽ അവരെ നോക്കി നിൽക്കലും അവരുടെ പിന്നാലെ പോകലും അനുരാഗവും പ്രേമവും തുടങ്ങലും ഇതെന്റെ അസുഖമാണ് നബിയേ, ബാക്കിയൊക്കെ എനിക്ക് കുഴപ്പമില്ല, ഇതിനെന്റെ കണ്ണിനെ സൂക്ഷിക്കാൻ എനിക്ക് കഴിയുന്നില്ല നബിയേ, വ്യഭിചാരത്തിൽ നിന്ന് സൂക്ഷിക്കാൻ എന്റെ ശരീരത്തിന് കഴിയുന്നില്ല നബിയേ, അതുകൊണ്ട് എനിക്കതിലൊരു എക്സ്ക്യൂസ് തരോ. അല്ലാഹുവിന്റെ റസൂലിന് ഇത് കൊടുക്കാൻ പറ്റുമോ? എക്സ്ക്യൂസ് ആർക്കില്ലല്ലോ, ആർക്കുമില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികത്തേക്ക് വിളിച്ചു, ചെറുപ്പക്കാരനെ അരികത്തേക്ക് വിളിച്ചു, ഇത് പറയാൻ ധൈര്യം കാണിച്ചു എന്നതാണ് നബി തങ്ങളുടെ വ്യക്തിത്വത്തിന്റെ മഹത്വം. നമ്മളൊക്കെ പള്ളി ചെന്നിട്ട് ഉസ്താനോട് ഇത് പറയോ, പിന്നെ ഉസ്താദെ ഇന്നത്തെ ഖുതുബയിലെ എനിക്ക് വേണ്ടി എക്സ്ക്യൂസിന്റെ വിഷയം പറയണട്ടോ, എന്നെ കൊണ്ട് ഇതാവില്ല, എന്തായിരിക്കും ആൾക്കാർ മനുഷ്യന്മാർ വെറുതെ വിടുവോ? അള്ളാഹുവിന്റെ റസൂലിനോട് ഇത് പറയുമ്പോ ആ സുഹാബിക്കറിയാം, നബി തങ്ങൾ എന്നെ ഉപദ്രവിക്കൂല, നബി തങ്ങൾ എനിക്കതിന് പരിഹാരം കാണിച്ചു തരുന്നു. അടുത്തേക്ക് വിളിച്ചു, തങ്ങൾ ചോദിച്ചു, അമാ തർദാഹാ ലി ഉമ്മിക, നിങ്ങളുടെ ഉമ്മയെ വന്ന് ആരെങ്കിലും തോന്നിവാസം ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഏയ് നബിയെ, ഞാൻ വിടൂല അവനെ. നിങ്ങളുടെ സ്വന്തം പെങ്ങളുടെ പിന്നാലെ കണ്ടവൻ നടക്കുന്ന നിനക്ക് ഇഷ്ടമാണോ? സ്വന്തം പെങ്ങളെ സ്കൂളിലോ കോളേജിലോ തിരിച്ചു വരുമ്പോ വഴിയിൽ വെച്ച് ആരെങ്കിലും കമന്റ് അടിക്കുന്നതോ പ്രയാസപ്പെടുത്തുന്നതോ കണ്ണു വെക്കുന്നതോ നിനക്ക് ഇഷ്ടമാണോ? ഇല്ല നബിയേ, എനിക്ക് ഇഷ്ടമല്ല. മനുഷ്യത്വം ബാക്കിയുണ്ടായിരുന്ന ചെറുപ്പക്കാരനിൽ, അതുകൊണ്ട് പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ല. നിങ്ങളുടെ സ്വന്തം ഭാര്യയെ ആരെങ്കിലും തോന്നിവാസം ചെയ്യുന്നതോ അനാവശ്യമായ കണ്ണുകൊണ്ട് നോക്കുന്നതോ നിനക്ക് ഇഷ്ടമാണോ? ഇല്ല നബിയേ. എങ്കിൽ സഹോദരാ, നിങ്ങൾ ഈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തിന്മ മറ്റാരുടെയെങ്കിലും ഉമ്മയോ ഭാര്യയോ പെങ്ങളോ അല്ലേ? മറ്റേതെങ്കിലും കുടുംബത്തിലൊരു മകളല്ലേ? മറ്റേതെങ്കിലും നിങ്ങളുടെ സഹോദരന്റെ പെങ്ങളല്ലേ? അതുകൊണ്ട് നിങ്ങളത് ചെയ്യല്ലേ? അല്ലാഹുമ്മ തുഹ്ഹിർ ഖൽബഹ, പടച്ചവനെ ഈ ചെറുപ്പക്കാരന്റെ ഹൃദയത്തെ ശുദ്ധിയാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ദംബഹ, ഏ അല്ലാഹുവേ, ഈ ചെറുപ്പക്കാരന്റെ പാപങ്ങൾ പൊറുത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ തുഹ്ഹിർ ഖൽബഹു, അല്ലാഹുമ്മ അല്ലാ ുന്നു കാരുണ്യത്തിന്റെ കടലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു കൊടുക്കുകയാണ്. ഹൃദയത്തിലേക്ക് കൈവച്ചിട്ട് ഇവിടെ നിന്നാണ് പ്രശ്നം വരുന്നത്, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാണ് ഈ തിന്മ വരുന്നത്. അല്ലാഹുവേ, ആടെ ഹൃദയത്തെ ശുദ്ധിയാക്കി കൊടുക്ക്, ഈ ചെറുപ്പക്കാരന്റെ ഹൃദയത്തെ ശുദ്ധിയാക്കി കൊടുക്കല്ലാ. തെറ്റുകൾ പുറത്തു കൊടുക്ക്, ഹൃദയത്തെ ശുദ്ധിയാക്കി കൊടുക്കണേ അല്ലാ.
സദസ്സിൽ എഴുന്നേൽക്കുമ്പോൾ അയാൾ പറയുന്നു, നബിയേ, എന്റെ ജീവിതത്തിൽ ഇത്രമേൽ ഇഷ്ടമുണ്ടായിരുന്നൊരു വിഷയം ഇനി ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ അത്രക്ക് വെറുപ്പുള്ള ഒരു തിന്മ എന്റെ മനസ്സിലില്ല നബിയേ. ഞാനിത് അതിനെക്കുറിച്ച് ചിന്തിക്കില്ല നബിയേ. ഞാൻ എന്റെ കണ്ണിനഴിച്ചുവിടില്ല നബിയേ. ഞാൻ ആരുടെയെങ്കിലും പിന്നാലെ പോകില്ല നബിയേ. ഞാൻ വ്യഭിചരിക്കില്ല നബിയേ. അല്ലാഹുവിന് വേണ്ടി ഞാൻ എല്ലാം മാറ്റിവെച്ചു നബിയേ. ഫഅമ്മാമൻ നാളെ പരലോകമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്, അതുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി ഉപേക്ഷിക്കുകയാണ്. സ്വർഗത്തിലേക്ക് പോകണം, നാളെ നരകത്തിലേക്കല്ല. അള്ളാഹുവിന്റെ കരുണ ലഭിക്കണം, അവന്റെ ശിക്ഷയല്ല. അള്ളാഹുവിന്റെ പൊരുത്തം വേണം, അവന്റെ കോപമല്ല. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ മലക്കുകൾ വന്നിട്ട് സത്യവിശ്വാസികളെ സലാം, നിങ്ങൾക്കിവിടെ രക്ഷയാണ്. സലാമുൻ അലൈക്കും, നിങ്ങൾക്കിവിടെ രക്ഷയാണ്. സ്വർഗത്തിൽ ഇനി പേടിക്കണ്ട. ബിമാ സ്വബറുത്തും, ദുനിയാവിൽ ഒരുപാട് ആഗ്രഹങ്ങളെ കടിച്ചു പിടിച്ച് ക്ഷമിച്ചവരല്ലയോ നിങ്ങൾ. ഇവിടെ നിങ്ങൾക്കിനി ഹറാമുകളില്ല, സ്വർഗത്തിലെല്ലാം ഹലാലുകളാണ്. വേണ്ടത് ചെയ്തോളൂ എന്ന് സ്വർഗവാസികളോട് സലാം എന്ന് മാലാഖമാർ പറയുമ്പോൾ ആ വഴിയിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിന്റെ വഴി നമുക്ക് എളുപ്പമാക്കി തരട്ടെ. അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. അല്ലാഹുവിന് വേണ്ടി കൊടുക്കാനും അല്ലാഹുവിന് വേണ്ടി ത്യജിക്കാനും നാളെ പരലോകത്തെ വിജയമുണ്ടെന്ന് വിശ്വസിച്ച് അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യാനും അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന സഅയകും ലശത്ത ഫഅമ്മാ മൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനയസ്സിറുഹു ലിൽ യുസ്രാ വഅം من بخل واستغنى وكذب بالحسنى فسنيسره للعسرى. നരകത്തിലേക്കുള്ള വഴി എളുപ്പമാകുന്നവരുണ്ട്, നരകത്തിലേക്കുള്ള വഴി ചോദിക്കുന്നവരുണ്ട്, നരകത്തിലേക്കുള്ള വഴി വേണമെന്ന് പറയുന്നവരുണ്ട്. മഹദി ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണ്. അവർക്ക് മുമ്പൊരു ഭർത്താവ് ഉണ്ടായിരുന്നു. ആ ഭർത്താവ് അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ്. ആ ഭർത്താവ് മക്കയിൽ നിന്ന് എത്യോപ്യയിലേക്ക് ഹിജ്റ പോയ ആളാണ്. ആദ്യത്തെ ഹിജ്റ തന്റെ ഭാര്യയോടൊപ്പം. ഭാര്യ ആരാണെന്നറിയോ? മഹാനായ അബൂ സുഫിയാന ബിൽഹർബ് റളിയല്ലാഹു അൻഹു. ഒരുപാട് കാലം ഇസ്ലാമിന്റെ ശത്രുചേരിയിൽ ഉണ്ടായിരുന്ന അബൂ സുഫിയാൻ എന്നവർ, അവരുടെ പ്രിയപ്പെട്ട മകൾ, അവരുടെ മറ്റൊരു പേരാണ് റംല ബീവി, അവരെയാണ് ഉമ്മു ഹബീബ എന്നും അറിയപ്പെടുന്നത്. അവരുടെ ഭർത്താവ് അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് എന്നവർ എത്യോപ്യയിലേക്ക് എത്തിയപ്പോ അവിടെ ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികൾ കള്ളു കുടിക്കുന്നുണ്ട്, ഇയാൾക്ക് കള്ളു കുടിക്കണം. അതുകൊണ്ട് കള്ളിനോടുള്ള രുചി, ഇങ്ങനെ കള്ളിനോടുള്ള ഒരു വാസന ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ വന്നപ്പോ തന്തം ഭാര്യയോട് പറഞ്ഞു പോയി, ഉമ്മു ഹബീബ നളർത്തു ഫിൽ അദിയാൻ നളർത്തു ഫിൽ അദിയാൻ ഫമാ റഅയ്തു ദീനൻ ഖൈറൻ മിനൻ നസ്റാനിയ. എല്ലാ മതങ്ങളെ പറ്റിയും ഞാൻ ഇങ്ങനെ ആലോചിച്ചു നോക്കുമ്പോ ക്രിസ്തു മതത്തെക്കാളും നല്ല മതം ഞാൻ കാണുന്നില്ലല്ലോ. കള്ളു കുടിക്കാൻ തോന്നിയിട്ട് പറഞ്ഞതാ, അമ്പിയാക്കന്മാരെ കൊണ്ട് കള്ളു കുടിപ്പിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനികൾ. അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ കുറിച്ച് കള്ളക്കഥകൾ എഴുതി വെച്ചിട്ടുണ്ട് ബൈബിളിൽ. ദാവൂദ് നബി അലൈഹിസ്സലാം നഗ്നരായി കള്ളു കുടിച്ച് കിടന്നിട്ടുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയല്ലോ ആഭാസങ്ങളൊക്കെ എഴുതിയത്. കള്ളുകുടി അനുവദിക്കപ്പെടാൻ പ്രവാചകന്മാർ ചെയ്തതാണെന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ തങ്ങളുടെ തിന്മകളെ ന്യായീകരിക്കാൻ അങ്ങനെ കള്ളു കുടിച്ചിരുന്ന എത്യോപ്യക്കാരായ ക്രിസ്ത്യാനികളെ കണ്ടപ്പോ ജഹ്ഷെന്നവർ പറഞ്ഞു, ഞാൻ ഇനി മുതൽ ക്രിസ്ത്യാനിയാവുകയാണ്. പെണ്ണാണ് അവിടെ പറഞ്ഞത്, റംന ബീവിയാണ് പറഞ്ഞത്. അല്ലാഹുവിനെ സൂക്ഷിക്കൻ ഭർത്താവേ. കള്ളുകുടിയന്മാരെ കണ്ടപ്പോ ഏതാനും കള്ളു ഷാപ്പ് കാണുമ്പോഴേക്കും അല്ലാഹുവിനെ മറക്കുകയാണോ? മദ്യക്കുപ്പികൾ കാണുമ്പോഴേക്കും അല്ലാഹുവിനെയും ഖബറിനെയും മറക്കുകയാണോ? പരലോകം മറക്കുകയാണോ? നമുക്കത് പാടില്ലല്ലോ എന്ന് മഹദി റംല ബീവി പറഞ്ഞിട്ടും കേൾക്കാതെ ക്രിസ്ത്യാനികളെ പോലെ മാല ധരിച്ച്
ക്രിസ്തു മതത്തിലേക്ക് മതം മാറിയ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് അംലബി റളിയല്ലാഹുവിനെ സങ്കടപ്പെട്ടിട്ടുണ്ടതിൽ തന്റെ ഭർത്താവ് ക്രിസ്ത്യാനിയായതിൽ സങ്കടപ്പെട്ട് ഉടനെ തന്നെ അവര് പറഞ്ഞു, നിങ്ങൾ ഇസ്ലാം എന്ന മതം മാറിയാൽ ഉടനെ തന്നെ തൊലാഖ് സംഭവിക്കും, ഉടനെ തന്നെ ഓട്ടോമാറ്റിക്കലി ഇവിടെ തൊലാഖ് സംഭവിക്കും. ഒരാൾ മുസ്ലിമും ഒരാൾ അമുസ്ലിമാണെങ്കിൽ അവിടെ വിവാഹ മോചനം നടക്കും, അവിടെ പിന്നെ ഒരു തൊലാഖ് ചൊല്ലേണ്ട ആവശ്യമില്ല എന്നാണ്. അവരൊറ്റക്കായി എവിടെയാണ്, എത്യോപ്യയിൽ മക്കയിൽ ജീവിക്കാൻ സ്വൈരതയില്ലാതെ സ്വസ്ഥതയില്ലാതെ എത്യോപ്യയിലേക്ക് പലായനം ചെയ്തവർ അവിടെ ചെന്നിട്ട് ക്രിസ്ത്യാനിയാവുക. എന്തിന് കള്ളു കുടിക്കാൻ?